ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് അവിടെ കോന്നയിൽ കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ കരക്കി കയറ്റി കിണറിന്റെ ഒരു ഭാഗം ഇടിച്ചാണ് കാട്ടുപോത്തിനെ രക്ഷിച്ചത് പത്തനംതിട്ടയിൽ നിന്ന് സി കെ അഭിലാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത് അഭി എങ്ങനെയാണ് ഈ കാട്ടുപോത്ത് കിണറ്റിലേക്ക് വീണത് എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഈ കിണറ്റിൽ ആനയോ കടുവയോ പുലിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് പ്രദേശവാസികൾക്കൊക്കെ തന്നെ പകൽ വെളിച്ചത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു അത്യപൂർവ്വമായ ഭാഗ്യമാണ് ഉണ്ടായത് ഇന്നലെ രാത്രി ഏറെക്കുറെ പന്ത്രണ്ട് മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് പക്ഷേ വീട്ടുകാരൊക്കെ അറിയുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയാണ് ഒരു തട്ട് തട്ടായി തിരിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഏറ്റവും മുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് കോന്നിയിൽ നിന്നും അടവി എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗത്തേക്കുള്ള റോഡാണ് തൊട്ട് താഴെയാണ് ഈ അനൂസി ജോയിയുടെ വീട് അതിന് തൊട്ട് താഴത്തെ തട്ടിലാണ് കിണറുള്ളത് അതിനുശേഷം വരുന്ന ഭാഗം കൃഷിയും പിന്നീട് ഏറെക്കുറെ നൂറ്റി അൻപത് മീറ്റർ കടന്നുപോയാൽ വനമേഖലയുടെ തുടക്കവുമാണ് അപ്പോൾ ഇന്ന് രാവിലെ സാധാരണ ഗതിയിലുള്ളതുപോലെ തന്നെ രാവിലെ പൈപ്പിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ വീട്ടുകാർ വെള്ളം അടിക്കാൻ വേണ്ടി മോട്ടോർ ഓൺ ചെയ്യുന്നു പക്ഷേ സാധാരണ സമയം കഴിഞ്ഞിട്ടും വാട്ടർ ടാങ്ക് നിറഞ്ഞ് കവിയുന്നില്ല പൈപ്പിൽ വെള്ളവും വരുന്നില്ല അപ്പോഴാണ് കിണറിൻ്റെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് നോക്കാൻ വേണ്ടി അനു സ വീടിൻ്റെ സമീപത്തുള്ള കിണറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഒരു വല്ലാത്ത ഒരു ചീറ്റ ശബ്ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആദ്യം കരുതിയത് പാമ്പ ആയിരിക്കുമെന്ന് കരുതി പക്ഷേ ഭയപ്പാടോടുകൂടി അടുത്തേക്ക് എത്തുമ്പോൾ കിണറിൻ്റെ മുകൾ വശം മൂടിയിരുന്ന വല പൂർണ്ണമായും കിണറ്റിലേക്ക് വീട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പം ഏതോ ജീവി വന്യജീവി കിണറ്റിലകപ്പെട്ടു എന്നുള്ളത് ആദ്യം തന്നെ ഉറപ്പിച്ചു പക്ഷേ പന്നിയാകാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം ആദ്യം കണ്ടത് കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ ആണ് കൊമ്പോട് കൂടിയ ഒരു ജീവി കാണുന്നത് പിന്നീടത് കാട്ടുപോത്താണെന്ന് മനസ്സിലാക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ പതിമൂന്നോളം കാട്ടുപോത്തുകൾ ഉൾപ്പെട്ട ഒരു ടീം അവിടെ നിത്യ കഴിഞ്ഞ മൂന്ന് ദിവസമായി ആ മേഖലയിൽ കറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് വിവരം ഇങ്ങനെ രാത്രി സഞ്ചാരത്തിനിടെയാണ് മേൽമൂടിയില്ലാത്ത ഈ കിണറ്റിലേക്ക് ഈ ഏറെക്കുറെ പത്ത് വയസ്സ് പ്രായമുള്ള സാമാന്യം വലിപ്പമുള്ള ഈ കാട്ടുപോത്ത് അകപ്പെടുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ തട്ടുതട്ടായി തിരിക്കപ്പെട്ടിട്ടുള്ള ഈ കിണറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് താഴത്തെ തുണ്ടിന് ഏറെക്കുറെ സമാന്തരമായ രീതിയിലേക്ക് മണ്ണ് നീക്കം ചെയ്തതോടുകൂടി അവശ്യനായിരുന്നെങ്കിൽ പോലും കാട്ടുപോത്തിന് സ്വയം കടന്നു പോകാൻ കഴിഞ്ഞ തരത്തിലേക്ക് സാഹചര്യങ്ങളെത്തി എന്തായാലും കാട്ടുപോ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരാഴ്ചയും ഇതിപ്പം കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു വയനാട് നിന്ന് സമാനമായ രീതിയിലുള്ള വാർത്ത വന്നിരുന്നു രാവിലെ മോട്ടോർ അടിച്ചു പക്ഷെ വെള്ളം കയറുന്നില്ല അപ്പൊ പോയി നോക്കുമ്പോൾ കിണറ്റിനുള്ളിൽ ആ ഒരു പുലിയാണ് ഉണ്ടായിരുന്നത് ഇവിടെ കൂന്നിലാണ് കാണുന്നത് കാട്ടുപോത്തിനെയാണ് ശരി അഭി